ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നാല് പതിറ്റാണ്ടുകളായി ഒരു റോഡിനു വേണ്ടി കാത്തിരിക്കുകയാണ് പാലക്കയം കോളനി നിവാസികൾ. ആദിവാസികളായ ഇവരുടെ യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ച കാണണമെങ്കിൽ ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ പാലക്കയം ആദിവാസി കോളനിയിലെത്തണം. പഞ്ചായത്തിന്റെ സ്ഥിരകേന്ദ്രമായ അകമ്പാടം അങ്ങാടിയിൽ നിന്നും 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലക്കയം ആദിവാസി കോളനിയിലെത്തും. മൂലേപ്പാടത്തു നിന്നുള്ള 5 കിലോമീറ്റർ റോഡ് ഇന്ന് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായ ശേഷം മാറി മാറി ജനപ്രതിനിധികൾ വരികയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കയം കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കും എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തതല്ലാതെ പാലക്കയം കോളനിക്കാർക്ക് റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല. പാലക്കയം കോളനിയിലേക്ക് റോഡ് യാഥാർത്ഥ്യമായ ശേഷമേ ഇനി വോട്ട് ചെയ്യാൻ കോളനി നിവാസികൾ തയ്യാറുള്ളൂ എന്ന് നിലവിൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പാലക്കയം കൃഷ്ണൻകുട്ടി പറയുന്നു. ബഹിഷ്കരിക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് നിൽക്കുന്നത്. റോഡിന്റെ എന്തെങ്കിലും ഒരു തീരുമാനം എല്ലാത്തും ഞങ്ങൾ പറയാം. രേഖാമൂലം വേണം. ആ രേഖാമൂലം റോഡിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നമ്മളെ മുന്നിൽ കൊണ്ടുവരണം. ആ അപ്ലൈ നമ്മൾ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നുള്ളൂ. ടെൻഡർ അടക്കം പൂർത്തിയായി സർക്കാർ രേഖ കിട്ടണം. താൻ പട്ടികവർഗ വകുപ്പിന്റെ ഉപദേശക സമിതി അംഗമായിരിക്കെ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ കോളനിയുടെ ദയനീയാവസ്ഥ കാണിച്ച് ബോധ്യപ്പെടുത്തി 3 കോടി രൂപ റോഡിനായി അനുവദിപ്പിച്ചു. 2017 ഏറനാട് MLA PK ബഷീർ ആഘോഷമായി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. പ്രവൃത്തിയുടെ ഭാഗമായി റോഡിൽ കുറച്ചു ഭാഗത്ത് പതിപ്പിച്ച കല്ലുകൾ ഇളകിപ്പോയതിനാൽ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ 1200 രൂപ ജീപ്പ് കൂലി നൽകിയാണ് ബോർഡ് യോഗത്തിൽ പങ്കെടുത്തത്. 50 വർഷം മുൻപ് റോഡ് ഇതിലും ഭേദമായിരുന്നുവെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ചെറുപ്പകാലത്ത് കൂപ്പ് റോഡാണ്, മുളയായിട്ടും മരമായിട്ടും കൂപ്പ് റോഡ് നല്ല റോഡായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഇവര് വന്ന് തന്നെയല്ല പ്രളയമായിട്ടും മറ്റേതായിട്ടും ഒരിച്ചു പോയിട്ടും റോഡാകെ കുണ്ടും കുഴിയായി, വാഹനങ്ങൾ പോരുന്നില്ല. ഞാൻ തന്നെ ഇപ്പം ഇവിടെ 40 കൊല്ലത്തോളം ഇവിടെ തന്നെ സ്ഥിരതാമസം കഴിഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ പിന്നെ വാഹനം എല്ലാ നിക്കമാറൊക്കെ നടപ്പായിരുന്നു. അത് കാട്ടു കൂടി ഉൾക്കാട്ടു കൂടി പല സ്ഥലത്തു കൂടി ഇങ്ങനെ കുറുക്കു പിടിച്ച് പോവും. ഇപ്പം അതിന് പറ്റൂല, യാനശല്യം കാട്ടാനശല്യം കൂടിയത് കൊണ്ട് എല്ലാവർക്കും ഒരു വഴിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ കാട്ടാനായിട്ട് കണ്ടുമുട്ടലുണ്ട്. ഇക്കുറി വോട്ട് ചെയ്യേണ്ടെന്ന പൊതുവികാരമാണ് കോളനിക്കാർക്കുള്ളതെന്നും കോളനിയിലെ കല്യാണി ടീച്ചർ പറയുന്നു. ഇത്രയും കാലം കോളനി നിവാസികളെ റോഡിന്റെ കാര്യം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്നും കല്യാണി ടീച്ചർ പറഞ്ഞു. കാട്ടിൽ കിടക്കുന്ന വാഹന സൗകര്യം ഇല്ലാത്ത കോളനി നിവാസികൾക്ക് ആ സൗജന്യ റേഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളിൽ ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്റർ ഏകദേശം 15 കിലോമീറ്റർ വെറ്റിലക്കൊല്ലി എടുക്കുമ്പോൾ ആ വെറ്റിലക്കൊല്ലി പാലക്കയം ഈ കോളനി നിവാസികൾ ഇടിവണ്ണയാണ് ഞങ്ങളുടെ റേഷൻ കട. 64-ാം നമ്പറിൽ എല്ലാവരും ഏത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഞങ്ങളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും വെറ്റിലക്കൊല്ലിക്ക് റേഷന് പോകാൻ 600 രൂപ വേണം. റേഷൻ കൊണ്ട് അല്ല പാലക്കയം നിവാസികൾക്ക് റേഷൻ കടയിൽ പോകാൻ 600 രൂപ, തിരിച്ചിങ്ങോട്ട് വരാനാണ് അങ്ങനെ 1200 രൂപ ഒരു മാസം റേഷന്. 2018 പ്രളയത്തിൽ തകർന്ന തൂക്കുപാലം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അമൽ പറയുന്നത് കേട്ടാൽ കോളനിയിലെ അവസ്ഥ മനസ്സിലാകും. 360 രൂപയുടെ നോട്ട്ബുക്ക് വാങ്ങി കോളനിയിൽ തിരിച്ചെത്താൻ അമലിനു വേണ്ടി കൂലി ഇനത്തിൽ ചെലവായത് 400 രൂപ. ഇത്രയും തുക ചെലവഴിച്ച ശേഷം വെണ്ണേക്കോട് കോളനിയിൽ നിന്നും 3 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചുമാണ് അമൽ കോളനിയിലെത്തിയത്. 5 വർഷം കൂടുമ്പോൾ വോട്ട് തേടി എത്തുന്നവരെ പിന്നെ കാണാറില്ലെന്നും അമൽ പറയുന്നു. റോഡ് 5 വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇവിടെ രാഷ്ട്രീയക്കാർ വരാറുള്ളൂ. ഇവിടെ സ്കൂളിൽ പോകാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. വെള്ളം കൂടിയാൽ പോകാൻ പറ്റില്ല, സ്കൂൾ തുറക്കില്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. വെണ്ണക്കോട് എത്തണം, ഒരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ. അവിടുന്ന് അകമ്പാടം വരെ എത്തണമെങ്കിൽ 150 രൂപ വേണം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പൈസയാവും. ബുക്കിന് തന്നെ 300 രൂപ വിൽക്കുന്ന സാധനത്തിനെക്കാട്ടിലാണ് വണ്ടിക്കൂലി വരുന്നത്. ആ റോഡ് പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. റോഡൊന്നും ശരിയായില്ല. കോളനി നിവാസികളായ ഹരിദാസും കൃഷ്ണൻകുട്ടിയും ഗോപാലനും പറയാനുള്ളതും
റോഡിന്റെ ദുരവസ്ഥകൾ തന്നെയാണ്. സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്ന 30 കിലോ അരി വാങ്ങി ഇടിവണ്ണയിൽ നിന്നും കോളനിയിൽ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 1200 രൂപ ജീപ്പ് വാടക പാലക്കയം കോളനിക്കാർ നൽകുന്നുണ്ടെങ്കിൽ വെറ്റിലകൊല്ലി കോളനിക്കാർക്ക് ഇത് 2400 രൂപയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു വാർഡിന്റെ വിജയം നിർണയിക്കാനുള്ള വോട്ടുകൾ ഈ കോളനിയിലുണ്ട്. 162 വോട്ടുകളാണ് കോളനിയിൽ ഉള്ളത്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കയത്തെ പറ്റി പറയാൻ രാഷ്ട്രീയക്കാർക്ക് 100 നാവാണ്. റോഡ് ഗതാഗത യോഗ്യമായാൽ വെറ്റിലക്കൊല്ലിക്കാർക്കും ഇത് ഏറെ സഹായകമാകും. ന്യൂസ് ബ്യൂറോ ചാലിയാർ.